പ്രളയ ഫണ്ടിൽ കൈയിട്ട് വാരി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ വീണ്ടും സിപിഎം നേതാക്കൾ കുടുങ്ങും. തട്ടിപ്പ് നടന്ന സമയത്തുണ്ടായിരുന്ന എറണാകുളത്തെ വിരമിച്ച ഡെപ്യൂട്ടി കളക്ടർ അടക്കം വിളിച്ചുവരുത്തി ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു. ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ സിപിഎമ്മിനെതിരെ വന്നിരിക്കുന്നത്. പ്രളയ ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം സെക്ഷൻസ് ക്ലാർക്കുമായിരുന്ന വിഷ്ണുപ്രസാദും സംഘവും 27 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് നിലവിലെ കേസ്. പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിൽ വിരമിച്ച ഡെപ്യൂട്ടി കളക്ടറെ അടക്കം 10 പേരെയാണ് വിളിച്ചുവരുത്തി ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുത്തത്. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 53 ലക്ഷം രൂപ കാണാതായ സംഭവത്തിലാണ് വിരമിച്ചവരെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചത്. സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും സെക്ഷൻ ക്ലാർക്കുമായിരുന്ന വിഷ്ണുപ്രസാദും ചേർന്ന് ബാങ്ക് അക്കൗണ്ട് വഴി 27 ലക്ഷം തട്ടിയെടുത്തെന്നാണ് ഒരു കേസ്. ഇതിനു പുറമെ വ്യാജ രസീത് ഉണ്ടാക്കി വിഷ്ണുപ്രസാദ് 53 ലക്ഷം രൂപ കൂടി അപഹരിച്ചതായാണ് പുതിയ പരാതി. എറണാകുളം ADM ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തൃക്കാക്കര പോലീസിന് നൽകിയ പരാതിയിലാണ് ബന്ധപ്പെട്ട സെക്ഷനിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നത്. പ്രളയക്കെടുതിയിൽ ദുരിതത്തിലായ ഒട്ടേറെ പേർക്ക് ലഭിച്ച ധനസഹായ തുക സാങ്കേതിക പിഴവിൻ്റെ പേരിൽ തിരിച്ചടക്കേണ്ടി വന്നിരുന്നു. ഈ ഇനത്തിൽ 1 കോടിയോളം രൂപ ദുരിതബാധിതർ തിരികെ നൽകിയിരുന്നു. ഇതിൽ 47 ലക്ഷം രൂപ സർക്കാർ അക്കൗണ്ടിലേക്ക് തിരികെ എത്തിയെങ്കിലും ശേഷിച്ച 53 ലക്ഷത്തോളം രൂപ എവിടെയെന്ന ചോദ്യത്തിന് ഉന്നത ഉദ്യോഗസ്ഥരടക്കം പലരും ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. കേസിലെ മറ്റു പ്രതികളായ അയ്യനാട് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ കൗലത്ത്, ഇവരുടെ ഭർത്താവും സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ MM അൻവർ എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ സിപിഎം നേതാക്കൾ കൈയിട്ടു വാരിയ പട്ടിക ഇനിയും തീർന്നിട്ടില്ല. 2018 മനുഷ്യനിർമ്മിത പ്രളയമുണ്ടാക്കി മനുഷ്യനെ കൊല്ലിച്ച കോടിക്കണക്കിന് രൂപയാണ് പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞ് തട്ടിയെടുത്തത്. ഇത്തവണ ദുരിതാശ്വാസ തട്ടിപ്പിൻ്റെ പേരിൽ പൂട്ട് വീണത് സിപിഎം കാക്കനാട് ലോക്കൽ കമ്മിറ്റി അംഗം വിഷ്ണുപ്രസാദിനാണ്. ക്യാമ്പിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തിയ സിപിഎം നേതാവിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതാണ്. എറണാകുളം തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ CA നിഷാദിനെയാണ് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു സിപിഎം നേതാവിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത്. 2018 ആദ്യ പ്രളയ സമയത്ത് കൊല്ലം കുടിമുകളിൽ നടത്തിയ ക്യാമ്പിൻ്റെ പേരിൽ വിദേശത്തുള്ള സുഹൃത്തുക്കളിൽ നിന്ന് പണം പിരിച്ച സംഭവത്തിലാണ് തൃക്കാക്കര പോലീസ് നിഷാദിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. ദുരിതാശ്വാസ ക്യാമ്പിനായി വ്യക്തികൾ നേരിട്ട് പണം സ്വീകരിക്കരുതെന്ന നിർദ്ദേശം നിലനിൽക്കുകയായിരുന്നു നഗരസഭാ കൗൺസിലർ കൂടിയായ നിഷാദ് വാട്സപ്പ് കൂട്ടായ്മയുണ്ടാക്കി അതിൽ നിന്നും പണം തട്ടിയെടുത്തത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പ്രളയ ഫണ്ട് തട്ടിപ്പിൽ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.